സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി വ്യക്തിത്വങ്ങളുണ്ട്. അതിൽ ഒരു വ്യക്തിയാണ് പാറയിൽ ഫസലുർ റഹ്മാൻ. ഇന്ന് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് അദ്ദേഹം നമ്മോട് പങ്കുവെക്കുന്നത്. തിരൂരിൽ നിന്നും ഒരു റിപ്പോർട്ട്. കോവിഡ് കാലത്ത് വടിയിലൂന്നി അതിജീവനത്തിനായി വിശേഷാൽ പതിപ്പുകളുമായി പ്രയാസപ്പെട്ട് നടന്നു നീങ്ങുന്ന പാറയിൽ ഫസലു തിരൂർ മേഖലയിൽ വിസ്മയ കാഴ്ചയായി മാറുകയാണ്. ന്യൂ ഇയർ, ഓണം, പെരുന്നാൾ, സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം, വിഷു, ക്രിസ്മസ്, നബിദിനം തുടങ്ങി ഒരാണ്ടിൽ വരുന്ന എല്ലാ സുപ്രധാന ദിനങ്ങളിലും പാറയിൽ ഫസലുവിൻ്റെ വിശേഷാൽ പതിപ്പുകൾ പ്രതീക്ഷിക്കാം. ഓരോ ആഘോഷങ്ങൾക്കും ഞാൻ പുസ്തകങ്ങൾ ഇറക്കാറുണ്ട്. 23 പുസ്തകം ഇതുവരെയായിട്ട് ഇറക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് വെളിച്ചം, തിളക്കം, മൈലാഞ്ചി മൊഞ്ചി, അമ്പിളിക്കീറ്, ചിത്രശലഭം. മറ്റുള്ളതൊക്കെ ഓണപ്പതിപ്പായിട്ടും ബക്രീദ് പതിപ്പായിട്ടും പുതുവത്സര പതിപ്പായിട്ടും പഠനകാല സപ്ലിമെൻ്റായിട്ടും അതേപോലെ ഒഴിവുകാല സപ്ലിമെൻ്റായിട്ടൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി അടുത്തത് പുതിയത് 24-ാമത്തെ പുസ്തകത്തിൻ്റെ പണിപ്പുരയിലാണ്. എല്ലാം സൗജന്യമാണ്, വിതരണവും തനിച്ചു തന്നെ. 15 വർഷമായി ഈ ദൗത്യം തുടരുന്നു. തിരൂരിലെ കലാ സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിൽ നിറസാന്നിധ്യമായ ഫസലു 11 വർഷം തിരൂർ MET സ്കൂളിൽ ചിത്രകലാ അധ്യാപകനായിരുന്നു. ഇതിനിടയിൽ 4 വർഷം ഗൾഫിലും ജോലിക്കായി പോയി. ഗൾഫിൽ നിന്നും ലീവിൽ വന്ന സമയത്ത് ബൈക്കിടിച്ച് ഇടുപ്പെല്ലിന് പരിക്ക് പറ്റി 6 മാസത്തോളം ആശുപത്രിയിൽ കിടന്നതോടെ വിസയും കാൻസലായി. അതോടെ വടിയിലൂന്നി വീണ്ടും പൊതുസമൂഹത്തിലേക്ക്. വർഷത്തിലെ എല്ലാ വിശേഷ ദിവസങ്ങളിലും, ഓണമായാലും വിഷു ആയാലും നബിദിനമായാലും പെരുന്നാളായാലും തുടങ്ങിയ ദിവസങ്ങളിലൊക്കെ തിരൂരിലെ എഴുത്തുകാരെ സംഘടിപ്പിച്ച്, ചെറിയ ചെറിയ എഴുത്തുകാരെ സംഘടിപ്പിച്ച് തങ്ങളുടെ പരിധിയിലുള്ള ചെറിയ സ്ഥാപനങ്ങളിലെ പരസ്യങ്ങളൊക്കെ വാങ്ങി, അതിന് ഫിക്സഡ് ചാർജ് ഒന്നുമില്ല, പരസ്യങ്ങളൊക്കെ വാങ്ങി എല്ലാ ദിനങ്ങളും മനോഹരമായി കൊണ്ട് ഒരു സോവിനിയർ കൊടുക്കും. ഇത് സൗജന്യമായിക്കൊണ്ട് തന്നെ അദ്ദേഹം എല്ലാ കടകളിലും എത്തിച്ച് അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. സത്യത്തിൽ നഗരവാസികളൊക്കെ ഒരു അത്ഭുതത്തോടെ, ആവേശത്തോടെ, അതിലേറെ സന്തോഷത്തോടെയാണ് ഫസലിൻ്റെ ഈ സമീപനം സ്വീകരിച്ചിരുന്നത്. ഇത് പലപ്പോഴും നഗരത്തിലെ മറ്റുള്ള ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പലർക്കും ഒരു വലിയ അതിശയമായിക്കൊണ്ട് ഇന്നും തുടരുകയാണ്. കഴിഞ്ഞ 5-6 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം യാദൃശ്യമായിട്ടൊരു അപകടത്തിൽ പെട്ടു. എന്നിട്ടും അദ്ദേഹം അതിൽ നിന്ന് എഴുന്നേറ്റ് ഇപ്പോൾ ഊന്നുവടിയുമായിക്കൊണ്ടും അദ്ദേഹം 2-3 പരിപാടികൾക്ക് അദ്ദേഹം ഈ തങ്ങളുടെ സോവനിയർ അവതരിപ്പിച്ചു. നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇത് അത്രമാത്രം കമ്മിറ്റ്മെൻ്റാണ് അദ്ദേഹത്തിനുള്ളത്. കാർട്ടൂണിസ്റ്റ്, ഫ്രീലാൻഡ് ജേർണലിസ്റ്റ്, ആക്ടിവിസ്റ്റ്, നക്ഷത്ര, പക്ഷി, ചിത്രശലഭ നിരീക്ഷകൻ എന്നീ നിലകളിലും ഫസലു ശ്രദ്ധേയനാണ്. പത്രമാധ്യമങ്ങളിൽ നാടിൻ്റെ ഇല്ലായ്മകളും വല്ലായ്മകളും എഴുതിയാണ് ഫസലു പൊതുരംഗത്തെത്തിയത്. ഏറ്റവും ഒടുവിൽ കോവിഡ് കാലത്ത് സമൂഹത്തിലെ പ്രമുഖരായ മുഴുവൻ പ്രതിഭകളെയും അണിനിരത്തി ഫസലു പുറത്തിറക്കിയ അമ്പിളിക്കീറ് പെരുന്നാൾ ഓണം വിശേഷാൽ പ്രതി ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. പരേതനായ റിട്ടയേർഡ് പോസ്റ്റ് മാസ്റ്ററും എഴുത്തുകാരനുമായിരുന്ന പാറയിൽ മുഹമ്മദ് ഹാജിയുടെ മകനാണ്. കുഞ്ഞിന്റെ മൃദുലമേനയിലുള്ള ഓരോ സ്പർശവും കുഞ്ഞിന്റെ ബുദ്ധി വളർച്ചയെ സ്വാധീനിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞിന് ദിവസം മുഴുവൻ സംരക്ഷണം നൽകാൻ തേങ്ങാപ്പാലും തെച്ചിപ്പൂവും നിരവധി അപൂർവ ഔഷധങ്ങളും ചേർത്ത് തയ്യാറാക്കുന്ന ഒരു ആയുർവേദ ഔഷധം സ്നിഗ്ധ ബേബി ഓയിൽ. പാരഫിനോ മറ്റ് രാസവസ്തുക്കളോ ചേർക്കാത്ത ആദ്യത്തെ ബേബി ഓയിൽ സ്നിഗ്ധ. മാതൃത്വത്തിന്റെ തൂവൽ സ്പർശം ഓരോ തുള്ളിയിലും.